അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. വാവ്, ഇയാളുടെ മുടിക്ക് ഇപ്പൊ നല്ല ഉള്ളു നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിനും ഹെയർ പ്രോബ്ലംസിനും പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 25 തിങ്കളാഴ്ച. കേരളത്തിൽ 11 പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ്. മലപ്പുറം, എറണാകുളം, തൃശൂർ, വയനാട് ജില്ലകളിലാണ് പരിശോധന. 250 CRPF ജീവനക്കാരുടെയും പോലീസിന്റെയും സുരക്ഷയോടെയാണ് പരിശോധന പുരോഗമിക്കുന്നത്. ചാവക്കാട് മുനയ്ക്കക്കടവിൽ ലത്തീഫ് പോക്കാക്കില്ലത്ത്, കൊച്ചി കുമ്പളത്ത് മുൻ ജില്ലാ പ്രസിഡന്റ് ജമാൽ മുഹമ്മദ്, മലപ്പുറം അരീക്കോട് SDPI നേതാവ് നൂറുൽ അമീൻ എന്നിവരടക്കമുള്ളവരുടെ വീടുകളിലാണ് റെയ്ഡ്. മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥ മേഖലാ യോഗങ്ങൾ നാളെ ആരംഭിക്കും. നാളെ തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലാണ് ആദ്യ യോഗം. രാവിലെ ചീഫ് സെക്രട്ടറിയും വകുപ്പ് മേധാവിമാരും ജില്ലാ കളക്ടർമാരും പങ്കെടുക്കുന്ന യോഗം നടക്കും. ഉച്ചയ്ക്ക് ശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. വ്യാഴാഴ്ച തൃശൂർ മേഖലാ യോഗം തൃശൂർ കിഴക്കേക്കോട്ട ലൂർദ് കത്തീഡ്രൽ ഹാളിലാണ്. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഒക്ടോബർ 3 എറണാകുളത്തും 5 കോഴിക്കോട്ടും മേഖലാ യോഗങ്ങൾ ചേരും. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പലെത്താൻ വൈകും. കപ്പൽ അടുപ്പിക്കാനുള്ള സൌകര്യങ്ങൾ ഇനിയും സജ്ജമായില്ല. തുറമുഖത്തിന് വേണ്ട കൂറ്റൻ ക്രെയിനുകളുമായി ചൈനയിൽ നിന്നുള്ള കപ്പൽ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തേക്ക് നീങ്ങുകയാണ്. 4 കപ്പൽ വിഴിഞ്ഞത്തെത്തുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രഖ്യാപനം. 15 കപ്പൽ എത്തിച്ച് ചടങ്ങ് നടത്താനാണ് ആലോചന. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് MK കണ്ണനെ എൻഫോഴ്സ്മെന്റിന്റെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യുന്നു. തൃശൂർ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റുമാണ് കണ്ണൻ. കോഴിക്കോട് ആസ്ഥാനമായുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 82% ഓഹരികളും സംസ്ഥാന സർക്കാരിന്റേതാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഏതു നിർമ്മാണ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അനുമതി നൽകുന്ന ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. കണ്ണൂരിലെ 7 കോടതി സമുച്ചയ നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകിയതിനെതിരായ ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. സോളാർ പീഡനക്കേസിൽ കോൺഗ്രസ് നേതാവ് ഹൈബി ഇടൻ MPയെ കോടതി കുറ്റവിമുക്തനാക്കി. തെളിവില്ലെന്ന CBI റിപ്പോർട്ട് തിരുവനന്തപുരം CJM കോടതി അംഗീകരിച്ചു. അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി നൽകിയ ഹർജി തള്ളി. MLA ഹോസ്റ്റലിൽ ഹൈബി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. മദ്യപിച്ചോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ ജോലിക്കെത്തുന്ന പോലീസുകാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ADGP അജിത് കുമാറിന്റെ ഉത്തരവ്. മദ്യപിച്ചെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ SHOമാർ കർശന നടപടിയെടുക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു. ഇത് നിങ്ങളുടെ ജീവിതം തിളങ്ങാൻ KSFയുടെ ഡയമണ്ട് ചെട്ടി, പിന്നെ ഇതിന്റെ ഒന്നാം സമ്മാനം ഡയമണ്ട് നെക്ലസ് അമ്മയ്ക്കാണ്. KSFE ഡയമണ്ട് ചിട്ടി ബമ്പർ സമ്മാനം, 25 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ, കൂടാതെ 1000 പവൻ സ്വർണം സമ്മാനം. നിങ്ങളും ചേരൂ, സമ്മാനങ്ങൾ നേടൂ. വെട്ടിത്തിളങ്ങട്ടെ ജീവിതം ഡയമണ്ട് പോലെ. സോളാർ പീഡനക്കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് KB ഗണേഷ് കുമാർ MLA നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് കൊട്ടാരക്കര ജുഡീഷ്യൽ 1 മജിസ്ട്രേറ്റ് കോടതി. അടുത്ത മാസം 18 ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഗണേഷിനൊപ്പം പരാതിക്കാരിക്കും സമൻസ് അയച്ചു. കൊല്ലത്ത് കുരീപ്പുഴ ടോൾ പ്ലാസയിൽ DYFI ഉപരോധ സമരം മൂലം ടോൾ പിരിവ് തൽക്കാലം നിർത്തി. ദേശീയപാതാ വികസനം പൂർത്തിയാകുന്നതുവരെ ടോൾ പിരിക്കരുതെന്നാവശ്യപ്പെട്ടാണ് DYFI ഉപരോധ സമരം നടത്തിയത്. കരാർ കമ്പനി ടോൾ പിരിവ് തുടരാൻ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ഇടപെടൽ തേടി. കണ്ടല സർവീസ് സഹകരണ ബാങ്കിലെ 57 കോടി രൂപയുടെ തട്ടിപ്പ് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതിയിൽ നിന്ന് ഈടാക്കണമെന്ന് സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. ബാങ്ക് പ്രസിഡന്റും CPI നേതാവുമായ ഭാസുരംഗനാണ് ക്രമക്കേടിന്റെ സൂത്രധാരനെന്നാണ് സഹകരണ രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. CPM നേതാക്കളിലേക്ക് അന്വേഷണം എത്തിയതോടെ വധഭീഷണിയുണ്ടെന്ന് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ സുരേഷ്. സൂക്ഷിക്കണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് ബ്യൂറോയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഷാരോൺ വധക്കേസിന്റെ വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗ്രീഷ്മടക്കമുള്ള പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതിയിൽ. അപേക്ഷ കീഴ്ക്കോടതി തള്ളിയിരുന്നു.
കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലെ കോടതിയുടെ അധികാര പരിധിയിലാണെന്നാണ് വാദം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നിർമ്മിച്ച വീടുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ 36 വീടുകൾ പണിതു നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇരകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. 24 ലക്ഷം രൂപ മാത്രമാണ് നൽകേണ്ടത്. സമയബന്ധിതമായി ഇരകളെ മാറ്റിപ്പാർപ്പിക്കണമെന്നും ജില്ലാ കളക്ടറോട് കോടതി പറഞ്ഞു. സൗദി യുവതിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ വ്ളോഗർ ഷക്കീർ സുബ്ഹാനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഷക്കീർ വിദേശത്ത് തുടരുകയാണ്. ഷക്കീർ ചോദ്യം ചെയ്യലിനെ ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. Kalyanam, inspired by the epic love story of Ramayana, crafted by Joya Lucas, world's favorite jeweler. Tamil Nadine kaveri vellam vittu nalganulla uttaravinedire naale Bangaluruvil band. Bus, auto, taxi, ola, uber thudangiya web taxikal nirathilirangilla. Hotelukal thurakkilla. Vividha karshaka sanghadanakal, trade unionukal, kannada anukoola sanghadanakal enniva ulpade 100-ലേറെ സംഘടനകൾ ബന്ദിനെ പിന്തുണ പ്രഖ്യാപിച്ചു. വനിതാ സംവരണ ബില്ലിനെ ഇന്ത്യ സഖ്യം അർദ്ധമനസോടെയാണ് പിന്തുണച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ പൊതുസമ്മേളനത്തിലാണ് ഈ ആരോപണം. മധ്യപ്രദേശിൽ BJP വികസനം എത്തിച്ചെന്നും കോൺഗ്രസ് അഴിമതി നടത്തുകയും മധ്യപ്രദേശിനെ ദരിദ്ര സംസ്ഥാനമാക്കുകയും ചെയ്തെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാടത്ത് കർഷകർക്കൊപ്പവും റെയിൽവേ സ്റ്റേഷനിൽ ചുമട്ട് തൊഴിലാളികൾക്കൊപ്പവും ഫോട്ടോയെടുത്തതിനെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാവപ്പെട്ടവരുടെ ജീവിതം കോൺഗ്രസ് നേതാക്കൾക്ക് അഡ്വഞ്ചർ ടൂറിസവും വീഡിയോ ഷൂട്ടിംഗിനുള്ള സ്ഥലവുമാണെന്ന് മോദി കുറ്റപ്പെടുത്തി. പക്ഷേ തനിക്ക് രാജ്യത്തെക്കാളും ജനങ്ങളെക്കാളും വലുതായി ഒന്നുമില്ലെന്ന് മോദി അവകാശപ്പെട്ടു. മണിപ്പൂരിൽ അർദ്ധസൈനിക വിന്യാസം വർദ്ധിപ്പിച്ചു. 400 അധിക കമ്പനി സേനയെ വിന്യസിപ്പിച്ചു. BSF CRPF സംഘത്തെയാണ് എത്തിച്ചത്. ചുരാചന്ദ്പൂരിലെ BSFന്റെ ക്യാമ്പ് താൽക്കാലിക ജയിലാക്കി മാറ്റും. അക്രമി സംഘങ്ങൾ പോലീസിൽ നിന്നും പട്ടാളത്തിൽ നിന്നുമായി കവർന്നെടുത്ത 5000-ലേറെ ആയുധങ്ങൾ തിരിച്ചു തരണമെന്ന് അന്ത്യശാസനം നൽകിയിട്ടുമുണ്ട്. UN രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന് ഗ്ലോബൽ സൌത്ത് വികസ്വര രാജ്യങ്ങൾ. ഇന്ത്യയുടെ വികസന കാഴ്ചപ്പാട് ലോകത്തിന്റെ മാതൃകയാണെന്ന് വിവിധ രാജ്യങ്ങൾ പ്രശംസിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നാളെ യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യയുമായുള്ള ബന്ധം സുപ്രധാനമെന്ന് കനേഡിയൻ പ്രതിരോധമന്ത്രി ബിൽ ബ്ലെയർ. ബന്ധം കൂടുതൽ ഊഷ്മളമായി തുടരാനാണ് കാനഡ ആഗ്രഹിക്കുന്നതെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യത്തെ ജനങ്ങളെ ബാഹ്യശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ബാധ്യത കാനഡയ്ക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലോസ് ഏഞ്ചൽസിലെ ബെവർലി ഗ്രോവിലെ ബറകത്ത് ഗാലറിയിൽ നിന്ന് 12.5 കോടി രൂപ വിലമതിക്കുന്ന 100 പഴക്കമുള്ള ജാപ്പനീസ് വെങ്കല ബുദ്ധ പ്രതിമ മോഷണം പോയി. 114 കിലോഗ്രാം വരുന്ന വെങ്കല ശില്പമാണ് മോഷണം പോയത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 10. ഷൂട്ടിംഗിലെ സ്വർണമടക്കം 5 മെഡലുകളാണ് ഇന്ന് ലഭിച്ചത്. ഇതോടെ 1 സ്വർണവും 3 വെള്ളിയും 6 വെങ്കലവുമാണ് ഇന്ത്യ ഇതുവരെ കരസ്ഥമാക്കിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. വാർത്തകൾ വിരൽത്തുമ്പിൽ.